ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപപനപ്പൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് ഉള്ളി കൃഷി ചെയ്യാം. നമുക്ക് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന ഒരു സംഭവമാണ് ഉള്ളി എന്ന് പറയുന്നത്. ഏകദേശം 60 ദിവസം അല്ലെങ്കിൽ 2 മാസം കൊണ്ട് നമുക്ക് ഇതിൻ്റെ വിളവെടുക്കാനും പറ്റും. വലിയ രോഗ കീടങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ എല്ലാവരും ഡെയിലി നമുക്ക് ഉള്ളി ഉപയോഗിക്കുന്നതാണ്. നമുക്കപ്പം വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ നട്ട് 1 മാസം കഴിഞ്ഞ ഉള്ളിയാണ് ഇപ്പം ഈ നിൽക്കുന്നത്. നോക്കി എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്ത് നോക്കിയതാണ്. എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ ഒരുള്ളിയിൽ നിന്ന് തന്നെ ഏകദേശം 8ഓ 10ഓ അല്ലി പോലെ വന്നിട്ട് അത് വലുതായി നമുക്ക് ഒരുള്ളിയിൽ നിന്ന് ഏകദേശം 5 മുതൽ 10 വരെ നമുക്ക് ഉള്ളി അതിനകത്തുനിന്ന് ലഭിക്കും. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൃഷിരീതി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനുമുമ്പ് ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ കൃഷിയെ ഇഷ്ടപ്പെടുന്നവരാണ്, അല്ല എങ്കിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം, അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. ആ ലൈക്കിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാകുകയുള്ളൂ. അത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണവും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഇത് കൃഷി ചെയ്തിട്ടുണ്ട്, ഇതെന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയാൽ നമ്മൾ വീട്ടിൽ വാങ്ങിക്കുന്ന ചുമന്നുള്ളിയാണിത്. ഇത് തന്നെ മതി നമുക്ക് നടാനായിട്ട്. ഇത് നടുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മളൊരു സാധനം നട്ട് പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ വിത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും നല്ല ആരോഗ്യമുള്ള വിത്ത് തന്നെ, അല്ലാതെ ഒടിഞ്ഞതോ പൊളിഞ്ഞതോ ഒന്നുമല്ല, നല്ല ആരോഗ്യമുള്ള വിത്ത് തന്നെ അത് തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇതിനകത്തുനിന്ന് ഏറ്റവും വലിയ വിത്തുകൾ തന്നെ ഇത് നമ്മൾ ഇതിനകത്തുനിന്ന് തിരഞ്ഞെടുക്കണം. ഇപ്പം നോക്കി ഇപ്പോൾ 2 എണ്ണമായിട്ട് നിൽക്കുന്ന ഇതിനാണെങ്കിൽ ഈ ഒരു വലിയ വിത്ത് തന്നെ നമുക്കെടുക്കാം. അതുപോലെ ഇതിനകത്തുനിന്ന് ഉള്ളതിൽ ഏറ്റവും നല്ല വലിയ വിത്ത് നോക്കി നമുക്ക് ഇത് സെലക്ട് ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ ഒരു 10 വലിയ വിത്ത് ഇതിനകത്തുനിന്ന് നോക്കി ഇത് തിരഞ്ഞെടുത്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് വളരെ എളുപ്പത്തിൽ വീട്ടമ്മമാർക്കും ഒക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സംഭവമാണ് ഈ ഉള്ളിക്കൃഷി. ഇതാ ഇപ്പം ഒരു 8 എണ്ണം ഇതിനകത്തുനിന്ന് ഏറ്റവും വലിയ 8 എണ്ണമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നമുക്കിത് നടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ചെടിച്ചട്ടി നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് നമ്മൾ ഈ ചെടിച്ചട്ടിയിൽ ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ ചാണകം ആണ് എടുത്തിരിക്കുന്നത്. ചാണകവും മണ്ണും ഏകദേശം ഒരേ അളവിൽ ചാണകവും മണ്ണുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് മണ്ണ് മിക്സ് ചെയ്ത് രണ്ടും കൂടി ഇട്ടിരിക്കുന്ന മണ്ണാണിത്. അപ്പോൾ ഈ ചട്ടിയിൽ ഞാൻ ആദ്യമേ പോട്ടിംഗ് മിക്സർ തയ്യാറാക്കി ഇട്ടിരിക്കുകയാണ്. ഇത് രണ്ടും മാത്രം മതി, വേറെ പ്രത്യേകിച്ച് വളങ്ങളോ ഒന്നും ചെയ്യണമെന്നില്ല. ഇനി അഥവാ നിങ്ങളുടെ ചാണകം ഇല്ലയെന്നുണ്ടെങ്കിൽ കയ്യിലുള്ള ഏതെങ്കിലും ജൈവവളം ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. മണ്ണിര കമ്പോസ്റ്റോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജൈവവളം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇത് ചെയ്യുമ്പോൾ വളവും കൂടെ മിക്സ് ചെയ്ത് തന്നെ വേണം ഇത് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ എവിടെ വേണമെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്തിട്ട് നമ്മൾ പിന്നെ നമുക്കിത് നടാം. നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ വേര് ഭാഗം, ഈ വേര് ഭാഗം താഴ്ത്തി ഈ ഭാഗം മേളിലായിട്ട് വേണം. അതുപോലെ തന്നെ നടുമ്പോൾ പകുതി മാത്രം താഴ്ന്നാൽ മതി, അല്ലാതെ അത് മുഴുവൻ താഴ്ത്തി വയ്ക്കണമെന്നില്ല. പകുതി മാത്രം താഴ്ന്നു വരത്തക്ക രീതിയിൽ നമ്മളത് വെച്ച് കൊടുക്കുക. നമുക്ക് ഏകദേശം ഒരു ഈ ഒരു അളവിൽ വെച്ച് കൊടുത്താൽ മതിയാവും. ഒത്തിരി ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മൂട് ഭാഗം താഴ്വശത്ത് തന്നെ വരാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് വെച്ച് കൊടുക്കുക. ഏകദേശം ഒരേ അകലത്തിലും ഒക്കെ ആയിട്ട് വെച്ച് കൊടുക്കുക. അയ്യൊരെണ്ണം മിച്ചം വന്നു, അതിപ്പോൾ വേണ്ട. അപ്പോൾ നമ്മളിതെല്ലാം നന്നായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നനച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത് എടുത്തിരിക്കുന്നതാണ് ഈ ചെടിയെല്ലാം. അതുപോലെ തന്നെ നമ്മളിത് വെച്ച് പെട്ടെന്ന് തന്നെ ഇതിന് മുള വന്നു തുടങ്ങും. രസമാണ്, ഇതിൻ്റെ മുളയൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം നമുക്കുണ്ടാവും.
പിന്നെ ഇതുപോലെ ഇതിപ്പം ഒരു മാസം കഴിഞ്ഞാണ്. ഇത് ഒരു മാസം കഴിയുമ്പോൾ ഇതിൻ്റെ കളകളെല്ലാം നമ്മൾ പറിച്ചു കൊടുക്കണം. കൂടുതൽ കളകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പറിച്ചു കൊടുക്കണം. അതുപോലെ നോക്കി ഇതിപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ഒരെണ്ണം നട്ടതാണ്. അതിൻ്റെ ഇടയിൽ നിന്ന് പല ശാഖകളായിട്ട് വിരിഞ്ഞ് ഇത് പുറത്തേക്ക് വരും. അങ്ങനെയാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഒരു മാസം കഴിയുമ്പോൾ ഇതിന് കുറച്ചുകൂടെ ജൈവവളം എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇത് ഇത് കണ്ടോ, അതെ ഇത് ഉള്ളി ഇവിടെ ഇവിടെ വരുന്നത് കണ്ടോ. നമുക്കങ്ങനെ ഉള്ളി ഇതിനെല്ലാം ഇതൊരു അഞ്ചെട്ടെണ്ണമായിട്ടൊക്കെ പിരിഞ്ഞ് അവിടെ ഉള്ളി വരികയാണ് കണ്ടത്. ഇവിടെ നോക്കി ഇതെല്ലാം നന്നായിട്ട് നന്നായിട്ട് കിളിത്തിട്ടുണ്ട്. ഇതുപോലെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്നുണ്ട്. ഏകദേശം ഒരു 60 ദിവസം മാത്രമാണ് ഇതിൻ്റെ കാലയളവെന്ന് പറയുന്നത്. അപ്പോൾ ഈ കാലയളവിൽ നമുക്കിത് പറിക്കാനും പറ്റും. ഇതിനകത്ത് നമ്മൾ ചുവന്നുള്ളി വെച്ചു. അപ്പോൾ ഇതിനെ കിളുത്ത് തുടങ്ങി കഴിയുമ്പോൾ ഇതിനകത്തുള്ള കളകളൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ ഇതിന് നമുക്ക് എന്തെങ്കിലും വളമിട്ട് കൊടുക്കണം. ജൈവവളം എന്താണെങ്കിലും മതി. ഇപ്പോൾ ചാണകം എന്ന് പറഞ്ഞ് ചാണകം തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏത് വളമാണെങ്കിലും നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എല്ലാം വലുതായി വന്നിരിക്കുന്നത് കണ്ട് ഇത് കാണുമ്പം തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഒരു 10 എണ്ണമെങ്കിലും ഒന്ന് കുഴിച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കണം. അതിനുശേഷം നല്ല വലിയ ഒരു രീതിയിൽ തന്നെ ഇതൊന്ന് കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തൽക്കാലം നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.